ചേച്ചി കടുപ്പത്തിൽ ഒരു ചായ ഉണ്ടോ? എന്തൊരു ചൂടാ, ഇപ്പൊ മരുപോലെ കാലാവസ്ഥ ആയിരുന്ന തോന്നുന്നു ഇവിടെ. ഇതിപ്പോ ഇങ്ങനെ ചൂട് വന്നല്ല, പണ്ടൊക്കെ എന്താ കാലാവസ്ഥ? വയനാട് മീനങ്ങാടി എന്നൊക്കെ പറഞ്ഞാല് ഒരു AC അന്തരീക്ഷ, നല്ല സുഖമായിട്ട് ആളുകൾക്ക് ജീവിക്കായിരുന്നു. ഇപ്പോഴോ കുടിക്കാൻ വെള്ളം പോലും ഇല്ല, വരൾച്ച, മഴയുമില്ല, വെള്ളവുമില്ല, അന്തരീക്ഷം ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പോയാ ഇത് എവിടെ എത്തുന്ന? ജീവിക്കാൻ വലിയ പ്രശ്നമായിരിക്കും. ചായയൊക്കെ കുറിച്ച് ഇങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ, എന്റെ പ്രതിസന്ധിയ. ഇങ്ങനെ പോയാലേ നമ്മളിപ്പോ എങ്ങനെ ജീവിക്കുന്ന? അപ്പൊ വയനാട്ടിലൊക്കെ ഇതേപോലത്തെ ഇതാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ എന്തായിരിക്കും ഈ ചൂടൊക്കെ? നമ്മളൊന്ന് നോക്കി നോക്ക്, വയനാട്ടിൽ ഇത്രയും മരങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ ചൂട്, മറ്റുള്ളവിടെയൊക്കെ എന്താ പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോ ഇത്രയെങ്കിലും പിടിച്ചേക്കുന്നത്. ഇനിയിപ്പോ ഇത് ഇല്ലാത്ത പ്രദേശത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണ്ടല്ലോ. അപ്പൊ നമുക്കെന്ത് ചെയ്യണം? നമ്മളെ നാടിന്റെ പച്ചപ്പ് നിലനിർത്തണം. അത് നിലനിർത്തണമെങ്കിൽ നമ്മൾ മരം വെച്ചു പിടിപ്പിക്കുകയും മണ്ണും വെള്ളവും ഒക്കെ സംരക്ഷിക്കുകയും അതിനുള്ള പണി നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന പണി ഒരു മുൻഗണന കൊടുത്തുകൊണ്ടാണ് നമ്മളെ പഞ്ചായത്ത് ഇപ്പൊ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി മാറാൻ പോകുന്നത്. മീനങ്ങാടി, അതായത് കാർബൺ ഡയോക്സൈഡിന്റെയും ഹരിതഗ്രഹ വാതകങ്ങളുടെയും ഒക്കെ അളവ് അന്തരീക്ഷത്തിലേക്ക് വരുന്നതിന്റെ അളവ് കുറയ്ക്കുക. ഇത് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം രാജു? ചെടി വെച്ചു പിടിപ്പിക്കണം. ചെടി വെച്ചു പിടിപ്പിക്കുക, മരം സംരക്ഷിക്കുക, വെള്ള സ്രോതസ് സംരക്ഷിക്കുക, ഇങ്ങനെയുള്ള പ്രകൃതിയെ പച്ചപ്പ് നിലനിർത്തുക, അതിനുള്ള പരിപാടിയാണ് കാർബൺ ന്യൂട്രൽ പദ്ധതി എന്ന പദ്ധതിയായി മീനങ്ങാടി പഞ്ചായത്ത് നടപ്പിലാക്കാൻ പോകുന്നത്. അത് നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കൂല, ഈ നാട്ടിലെ ജനങ്ങൾ മൊത്തം ഇതിന് പിന്തുണ നൽകണം. ഓരോരുത്തരും ജീവിത പ്രശ്നമല്ലോ. മെമ്പറെ, കാർബൺ ന്യൂട്രൽ ഒന്നും എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് നിങ്ങൾ കുറേ മരങ്ങൾ തരും ഈ പഞ്ചായത്ത്, നമ്മൾ കുറേ മരങ്ങൾ വെക്കാം. ഈ വർഷം തന്നെ നമ്മൾ ഒരു 100 മരം വെച്ചിട്ടുണ്ട്. ഇനി ഒരു 100 മരം വെക്കാനുള്ള സ്ഥലം നമ്മുടെ കയ്യിലുണ്ട്, അപ്പൊ നമ്മൾ വെക്കും. മരം വെച്ച് പിടിപ്പിച്ച് നാടങ്ങ് നന്നാക്കണം. നടക്കും. വിചാരിച്ചു ഇത്ര മരങ്ങളുണ്ട്, ചെടികളുണ്ട്, പച്ചപ്പുണ്ട്, അതുകൊണ്ട് ഇവിടെ എന്തുണ്ടാവില്ല, കാർബൺ ഡൈഓക്സൈഡിന്റെ അളവ് അത്ര കൂടുതൽ ഉണ്ടാവില്ല, ഇവിടെ ന്യൂട്രലൈസ് ആയിരിക്കും എന്നൊരു ധാരണയിലാണ് നമ്മൾ ഇരുന്നത്. പക്ഷെ മണ്ണെല്ലാം പരിശോധിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, പല സ്ഥലങ്ങളിൽ നിന്നുള്ള മണ്ണുകൾ എടുത്തപ്പോഴും മനസ്സിലായി കാർബൺ മണ്ണില് കാർബണിന്റെ അളവ് കുറവ്. ആഗോള താപനെല്ലാം വളരെയധികം കൂടുതലായി വരുന്ന സാഹചര്യമാണുള്ളത്. വയനാട് ജില്ലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വർഷം ഏറ്റവും കുറഞ്ഞ മഴ ലഭിച്ച ജില്ലയിൽ കൂടിയാണ് വയനാട് ജില്ല. അതുകൊണ്ട് തന്നെ വേനൽ ശക്തമായപ്പോൾ ചൂട് സഹിക്കാൻ വയ്യാത്തൊരവസ്ഥ വയനാട്ടിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇത്രയും നാൾ വയനാട്ടിൽ ഈ ഒരു കാലാവസ്ഥയായിരുന്നില്ല. AC അറ്റ്മോസ്ഫിയർ ആയിരുന്നു വയനാട്ടിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥയൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. പഴയ കാലാവസ്ഥയിലേക്ക് വയനാടിനെ തിരിച്ചു കൊണ്ടുപോകേണ്ടത് ജനപ്രതിനിധികളായിട്ടുള്ള ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ജനപ്രതിനിധികളുടെ മാത്രമല്ല നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്തമായിട്ട് അത് ഏറ്റെടുക്കേണ്ടതാണ് എന്ന ആ സങ്കല്പത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ളത്. മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് 12 പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ഒരുമയോടെ മികവിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി 15 വർഷത്തെ മിഷനും 5 വർഷത്തെ കർമ്മ പദ്ധതിയും തയ്യാറാക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ ആഗോളതാപനം, പാരിസ്ഥിതിക വിഷയം ഒക്കെ ഞങ്ങളുടെ ചർച്ചയുടെ ഭാഗമായി വന്നതാണ്. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാട് രൂപപ്പെടുത്തണമെന്ന ചിന്ത
ആ കാലഘട്ടത്തിൽ ഉയർന്നു. ഈ കാർബൺ ന്യൂട്രൽ എന്ന ചിന്ത ഞങ്ങൾക്ക് രൂപപ്പെടാൻ ഇടയാക്കിയ സാഹചര്യം തോമസ് ഐസക് സാറുമായി ബന്ധപ്പെട്ട് ചില ഡിസ്കഷന്റെ ഭാഗമായി, വയനാട് വികസനവുമായി ബന്ധപ്പെട്ട ചില ഡിസ്കഷന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ഞങ്ങൾ പോവുകയും അവിടെ വെച്ചുള്ള ഒരു ഡിസ്കഷന്റെ ഭാഗമായിട്ട് തോമസ് ഐസക് സാർ തന്നിട്ടുള്ള പ്രചോദനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പദ്ധതി ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ളത്. നമ്മളിപ്പോ പോകുന്ന സ്ഥലം പിന്നെ തൊഴിലുറപ്പ് സ്ഥലം നടക്കുന്ന സൈറ്റിലേക്കാണ്. അവിടെ ഒരു 60-65 പേരോളം, നമ്മളിപ്പോ അവിടെ 65 ആൾക്കാർ ഒപ്പിട്ടിട്ടുണ്ട്. അവരിപ്പോ സൈറ്റിൽ വിവിധ തോട്ടങ്ങളിലായിട്ട് പണിയെടുക്കുന്നുണ്ട്. അപ്പോ അവർക്ക് ഒരു കർഷകന് നമ്മൾ മാക്സിമം ഇപ്പോൾ കൊടുക്കുന്ന 100 കാപ്പിത്തൈയാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഒന്നാം ഘട്ടം അങ്ങനെയും 2-3 ഘട്ടങ്ങളിലായിട്ട് അവർക്ക് വേണ്ടുന്ന എത്ര കാപ്പിത്തൈയാണോ അത് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ കുരുമുളക് വെച്ച് കൊടുക്കുന്ന പലവൃക്ഷ തൈ, അങ്ങനെയുള്ള തൈകൾ അവർക്ക് നമ്മൾ വെച്ച് കൊടുത്ത് അതിനെ 3 വർഷം പരിപാലിച്ചും വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ തൂമ്പയൊക്കെ ഞങ്ങൾ അവിടെ കുറച്ചുപേര് ഇവിടെ തൂമ്പ വെച്ച് കുറച്ചുപേര് വഴിച്ച് തൂമ്പിട്ടു കൈയ്യെടുക്കാൻ വന്നിട്ട് നമുക്ക് അതിന് പോകാം. അത് ആ വീട്ടിലേക്ക് അപ്പുറത്തെ വീടുണ്ട്, പിന്നെ നമുക്ക് എടുക്കാം. ഇന്ന് നല്ല നമുക്ക് ലേറ്റാ. ഇവിടെ തന്നെ ഈ അമ്മിയേച്ചേച്ചിന്റെ പറമ്പിലേക്കാണ് കുറച്ചാൾക്ക് 5 പോവുക, പിന്നെ കുറച്ചാൾക്കാർ അവിടെ പിന്നെ സ്വാമീൻ്റെ കടമ്പിലേക്ക്, അങ്ങനെ 5 പോവുക. പിന്നെ കുഴി എടുക്കുക ചെടിക്ക് വേണ്ടിയിട്ട്. എല്ലാവരും ഇനി പോയിക്കോട്ടോ, കയ്യൊക്കെ എടുത്തിട്ട്. കേരള ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ 10 കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു മരത്തൈ നട്ട് 3 വർഷം കഴിഞ്ഞാൽ 500 രൂപ എന്നുള്ള രൂപത്തിൽ വായ്പ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അങ്ങനെ ഘട്ടം ഘട്ടമായി ഇത്ര ഇത്ര വിഹിതം എന്ന രൂപത്തിൽ അതിന്റെ പ്രോജക്റ്റിന്റെ ഒരു ഡീറ്റെയിൽസും കൂടെ തയ്യാറാക്കാനുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു തൈ നടുന്ന ആൾ അത് സംരക്ഷിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വരും തലമുറയ്ക്ക് അല്ല, പ്രത്യക്ഷത്തിൽ നട്ട ആൾക്ക് തന്നെ നേട്ടം കിട്ടുന്ന ഒരു രൂപത്തിലേക്ക് വരുമ്പം ഇത് ജനങ്ങൾക്ക് കൂടി തങ്ങൾക്ക് കൂടി വേണ്ടതാണ് എന്ന ഒരു ചിന്ത അവരിലേക്ക് വരുത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് നെഞ്ചോടെ ഏറ്റെടുക്കാൻ ഇവിടുത്തെ പൊതുസമൂഹം തയ്യാറായിട്ടുണ്ട്. എന്തായാലും ആ 10 കോടിയുടെ പ്രോജക്ട് ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും 1 ലക്ഷത്തോളം തൈ ആദ്യഘട്ടം എന്ന രൂപത്തിൽ വിതരണം ചെയ്ത് നട്ട് സംരക്ഷിച്ച്
മുന്നോട്ട് പോകാനുള്ള ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പൊതുഭൂമി തരിശായിട്ടുള്ള ഭൂമികൾ പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ട് വനവൽക്കരണ പരിപാടിയിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി കഴിയും. ഇപ്പോൾ വലിയൊരു നേഴ്സറി ഇടുന്നതിനെ സംബന്ധിച്ച് നമ്മൾ സോഷ്യൽ ഫോറസ്റ്റ് ഒക്കെ ആയിട്ട് ആലോചനകൾ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 2.5 ലക്ഷം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള രീതിയിലേക്കുള്ള നേഴ്സറിയാണ് ഒരു പൊതുസ്ഥലത്ത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ഹരിതാഭമായിട്ടുള്ള പ്രദേശമാക്കി നമ്മുടെ പ്രദേശത്തെ മാറ്റുക എന്നതാണ് ലക്ഷ്യം. MNREGA പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജലം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് 456 കുളങ്ങൾ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. 423 കുളങ്ങളിലും മത്സ്യകൃഷിയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾഡുപേനെ 2011-12 കാലഘട്ടം തൊട്ട് തന്നെ കുളങ്ങൾ എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത്. പക്ഷേ കാർബൺ ന്യൂട്രൽ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും ഈ സാമ്പത്തിക വർഷത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മാക്സിമം കർഷകർക്ക് മാക്സിമം ഗുണം കിട്ടുന്ന കുളങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ കാണുന്നത് തന്നെ ഇപ്പോൾ പാതിപ്പാല മട്ടപ്പാറ പുഴയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ സൈഡുകളിൽ നമ്മൾ മുളവൽക്കരണം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാർബൺ ന്യൂട്രലിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഒരുപാട് മുളകൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പ്രാവശ്യം ചെയ്ത ഒരു കുളമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ആ കുളത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യപാലം എന്ന് പറയുന്ന സ്ഥലമാണ് നിൽക്കുന്നത്. ഒരു ലൈസ രഘു എന്ന് പറയുന്ന വ്യക്തിയുടെ പറമ്പിൽ നമ്മൾ കാണുന്ന ഈ കുളം നമ്മളൊരു 22 മീറ്റർ നീളവും അതേപോലെ തന്നെ 15 മീറ്റർ വീതിയിലുള്ളൊരു വലിയ ഏറ്റവും മാക്സിമം വലിയൊരു കുളം തന്നെയാണ് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ കിണറുകളിലൊക്കെ വെള്ളത്തിൻ്റെ നിരപ്പ് ഏകദേശം ഒരു തുലനം ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഈ പ്രാവശ്യം നമ്മൾ പഞ്ചായത്തിലുള്ള മിക്ക കുടുംബങ്ങൾക്കും മാക്സിമം ഉൾപ്പെടുത്തിയുള്ള എല്ലാ കുടുംബങ്ങൾക്കും തന്നെ ഓരോ വ്യക്തികൾക്കും കുളങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചെയ്ത ഏറ്റവും വലിയൊരു കുളമാണ് കാണുന്നത്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 47 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് കാവ് സംരക്ഷണത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ അട്ടക്കൊല്ലി ജൈവ പാർക്ക് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള കൈതയൊന്നും നശിപ്പിക്കാതെ ആ കൈതയൊക്കെ നിലനിർത്തിക്കൊണ്ട് ജലക്ഷാമമൊക്കെ ഏറ്റവും രൂക്ഷമായ സമയത്തും ജലം ഏറ്റവും കൂടുതൽ ഉറവ സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യവും കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവരവരുടെ കുടുംബങ്ങളിൽ ആവശ്യമായ പച്ചക്കറി അവരവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കുക. അപ്പോൾ ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാർഷികാസൂത്രണ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ നമ്മൾ ചെയ്യുന്നതാണ് ഭൂമിയുള്ളവർക്ക് തൈകൾ കൊടുത്തുകൊണ്ട് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നു. ഭൂമിയില്ലാത്ത പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ബാഗ് നൽകിക്കൊണ്ട് ബാഗിൽ കൃഷി ചെയ്യാനുള്ള സംവിധാനം ചെയ്യാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഇപ്രാവശ്യവും ഞങ്ങൾ അതിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കുകയാണ്. മുഴുവൻ വീടുകളിലും എന്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം, അവരുടെ വീട്ടിൽ പാചകം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കുള്ള പച്ചക്കറി, അതുപോലെ തന്നെ മുട്ടയിൽ ഒരു സെൽഫ് സഫിഷ്യൻ്റായ പഞ്ചായത്തായി മാറുക. മറ്റൊന്ന്, ഈ പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് എനർജി സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അത് നമ്മൾ സാധ്യതാ പഠനം എന്നുള്ള രീതിയിൽ സീഡിറ്റ് പഞ്ചായത്തും പഞ്ചായത്തിൻ്റെ ഘടക സ്ഥാപനങ്ങളിലും ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ സോളാർ എനർജി ആ രീതിയിലേക്ക് എങ്ങനെ നമുക്ക് നിലവിലുള്ള എനർജി സേവ് ചെയ്യാൻ പറ്റും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സാധ്യതാ പഠനവും നടത്തി കഴിഞ്ഞു.
ഞാനിവിടെ തന്നെ ഞങ്ങൾ ജനിച്ചോളുന്നതാണ്. ഇതൊക്കെ എൻ്റെ സ്ഥലമാണ്. ഈ ഞങ്ങൾ അച്ഛനത്ത മുത്തപ്പന്മാരായിട്ടുള്ള കാലം തൊട്ടേ കൃഷി ചെയ്ത് ജീവിക്കുന്നു. എല്ലാ കൃഷികളും എല്ലാം തന്നെ ഉണ്ട്. ആ പിന്നെ ഞങ്ങൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് മെമ്പറി നമ്മുടെ ഒരു സുഹൃത്തു കൂടിയാണ്. നമ്മൾ എന്നോട് പറഞ്ഞു ഇവിടെ നമുക്കൊരു മാതൃകപരമായിട്ടൊരു കൃഷി ചെയ്യണം. അപ്പോൾ അതിന് സ്ഥലങ്ങൾ വേറെ നോക്കുമ്പോൾ ഇല്ല, ഞാൻ സ്ഥലം തരാമെന്ന് പറഞ്ഞു. പിന്നെ അത് അതിനോടനുബന്ധിച്ചാണ് ഇവിടെ കുറേ തൈകൾ കൊണ്ടുവന്നു. കാപ്പി, കുരുമുളക്, തിപ്പല്ലി, നേഴ്സറി ഉണ്ടാക്കാൻ അങ്ങനെ ഞാൻ സ്ഥലം കൊടുത്തു. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ എല്ലാ കൃഷികളും തന്നെയുണ്ട്. പഞ്ചായത്ത് നല്ലൊരു രീതിയിലാണ് ഇവിടെ നടത്തിച്ചു കൊണ്ടുപോകുന്നത്. ഈ നമ്മുടെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു പിന്നെ എന്താ പറയുക, നല്ലൊരു സഹ പിന്നെ തന്മനസ്സോടുകൂടി തന്നെ ഞങ്ങൾ അതിന് പണിയെടുക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങളത് വേണ്ട രീതിയിൽ ആ കൃഷി ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളിത് തുടങ്ങിയത്. ഇപ്പം 60 സെൻറ് ഭൂമിയിൽ അത് പിന്നെ സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് പൊതു ശ്മശാനമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ്. അപ്പം ആ സ്ഥലം ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒരു ഭാഗത്ത് പരിസ്ഥിതി വിഷയത്തെ സമന്വയിപ്പിച്ചുകൊണ്ട് പിന്നെ ആധുനിക രൂപത്തിൽ പിന്നെ ശവം മറവ് ചെയ്യാൻ സംസ്കരിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു ചിന്ത രൂപപ്പെട്ടു. ഏതാണ്ട് 80 ലക്ഷം രൂപയോളം ആ ക്രിമറ്റോറിയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ചിലവ് വന്നിട്ടുണ്ട്. ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തുക, പരിസ്ഥിതിയെ അടക്കം മെച്ചപ്പെടുത്തുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കാഴ്ചപ്പാട് ആണ് അതിന് ഞങ്ങൾക്ക് പ്രേരണ നൽകിയത്. പല മേഖലയിലും മരങ്ങളും ഇതുമൊക്കെ നശിപ്പിച്ച് ആണ് ഇത്തരം പിന്നെ സംസ്കാരങ്ങൾ നടക്കല് ശവസംസ്കാരങ്ങൾ നടക്കാറ്. അപ്പം അതടക്കം നമുക്ക് പരിഹരിക്കാൻ കഴിയും. മാത്രമല്ല ആ ഇടത്തിൽ പിന്നെ ഒട്ടനവധി മരത്തൈകൾ തണൽ വൃക്ഷങ്ങൾ ഒക്കെ നട്ടുപിടിപ്പിച്ചുകൊണ്ട് കൂടുതൽ എന്താണ് ഒരു സൗഹൃദ കേന്ദ്രമാക്കി മാറ്റാനും കൂടെ അതിൽ കഴിയുമെന്നുള്ള ഒരു ചിന്ത അതിലുണ്ടായിരുന്നു. ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കിത് എത്രമാത്രം സക്സസ് ആക്കാൻ പറ്റും എന്നൊരാശങ്ക ഞങ്ങളെ സംബന്ധിച്ചുണ്ട്. ആശങ്ക എന്ന് പറഞ്ഞാൽ മറ്റാശങ്കകളൊന്നുമല്ല. ഇപ്പോഴത്തെ നമ്മളുടെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് 2020 ആകുമ്പോഴേക്കും നമ്മുടെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് അല്ലേ, ഇതിന് കുറേ എന്താ പറയുക ഗവൺമെൻറ് തലത്തിൽ തന്നെ നിയന്ത്രണങ്ങൾ വരേണ്ടതായിട്ടുണ്ട് അല്ലേ. വണ്ടികളിൽ നിന്ന് പുക പോകുന്നത് മാലിന്യമാണ്. അപ്പോൾ അത് എയർ പൊല്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് വരും. ആ എയർ പൊല്യൂഷൻ തടയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ RTO ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെ എത്ര പൊല്യൂഷൻ ഇപ്പോൾ നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് കുറച്ചു കൊണ്ടുവരാൻ എന്തെല്ലാം മാർഗം, അതൊക്കെ ഒരു പഞ്ചായത്തിന് തനിയെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. നല്ല വായു ശ്വസിക്കണമെങ്കിൽ ഒരുപക്ഷെ ഭാവിയിൽ ഇപ്പം നമ്മൾ കുപ്പി വെള്ളമൊക്കെ കുടിക്കുന്നത് പോലെ അല്ലേ എയർ പാർലറുകളൊക്കെ തുടങ്ങേണ്ടി വരും. ആ ഒരു അവസ്ഥ അധികം വൈകാതെ സംജാതമാകുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ. ഇപ്പം ടൗണിൽ നിന്നൊക്കെ നല്ല വായു ശ്വസിക്കാൻ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആളുകളുണ്ട്. നമുക്കറിയാം നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഇന്നത്തെ പ്രശ്നം പ്രത്യക്ഷമായ നേട്ടങ്ങളാണ്. ഈ പരോക്ഷമായി നേരിട്ട് ഗുണം കിട്ടാത്ത പല കാര്യങ്ങളും നമ്മൾ ജനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുമ്പം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു തലം വരാറില്ല. ഈ പദ്ധതിയെ സംബന്ധിച്ചും സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സാഹചര്യം നില പെട്ടെന്ന് ഇതിൻ്റെ എന്താണ് കാർബൺ ന്യൂട്രൽ, അതിൻ്റെ ഗുണമെന്താണ്, പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ആവശ്യകത എന്ത് എന്നതിനെ സംബന്ധിച്ച് നേരിട്ട് അനുഭവം വരുമ്പോഴല്ലാതെ നമ്മുടെ ജനം ചിന്തിക്കാത്തൊരവസ്ഥയുണ്ട്. അപ്പം അതിൻ്റെ ഒരു ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ചില പ്രതിസന്ധികൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഗ്രാമസഭകളിൽ ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ കൃത്യമായി വിശദീകരിച്ച് കൊടുക്കൂ. പിന്നെ ഈ വരൾച്ച പോലെയുള്ള ഈ സാഹചര്യം ശരിക്ക് ജനങ്ങൾക്കത് നേരിട്ട്
ബോധ്യപ്പെടാൻ ഇടയാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു ടൈം ഞാനിവിടെ പ്രസന്റ് തന്നെയായിരുന്നു. അന്ന് ഗ്രീൻ കേരള എക്സ്പ്രസ് റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ് ഗവൺമെന്റ് നേരിട്ട് ഒരു റിയാലിറ്റി ഷോ സംഘടിപ്പിച്ചിരുന്നു. അതിൽ ഇന്നവേറ്റീവായ പദ്ധതികൾ ഏറ്റെടുത്ത പഞ്ചായത്തിനായിരുന്നു കുറേ കമ്പോണൻ്റ്, അതായത് മാർക്കിൻ്റെ ബേസിലാണ് നമുക്കന്ന് സംസ്ഥാന തലത്തിൽ തന്നെ 5-ാം സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മഹാത്മാഗാന്ധി ദേശീയ പുരസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നന്നായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ 3 വർഷം തുടർച്ചയായി നമുക്ക് അവാർഡ് കരസ്ഥമാക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സാധാരണ ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ നമ്മളോടൊപ്പം ആണ് എന്നും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏതെല്ലാം തലത്തിൽ നിന്ന് നമുക്ക് ഇടപെടാൻ കഴിയുമെന്നുള്ള കൂട്ടായ ചർച്ചയിൽ നിന്നാണ് നമുക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അങ്ങനെയുള്ള ആ മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാർബൺ ന്യൂട്രലിന് മോഡലില്ല. അപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ലോകത്തിനൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുകയാണ്. എങ്ങനെ നമ്മുടെ പ്രവർത്തനത്തിലൂടെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം, അത് മറ്റുള്ളവർക്ക് മാതൃകയാക്കി ആകാൻ കഴിയട്ടെ. മീനങ്ങാടി മാതൃക, മീനങ്ങാടി മാതൃക എന്ന രീതിയിലേക്ക് നമുക്ക് പറയാൻ കഴിയട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ എല്ലാവരും പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിസ്ഥിതി സൗഹൃദ വികസനം മാത്രമേ ഇനി നമുക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പം സൗജന്യമായി കിട്ടുന്നത് എന്തും അമിതമായി ഉപയോഗിക്കുക എന്നുള്ള ഒരു പോളിസിയാണ് ഇന്ന് ജനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുടിവെള്ളമായാലും അല്ലെ വായു ആയാലും ഇപ്പം എനിക്ക് പിന്നെ സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത് ഒരു പ്രകൃതി സൗഹൃദ വികസനമായിരിക്കണം എപ്പോഴും നമ്മുടെ കാഴ്ചപ്പാട്. പ്രകൃതിയെ മറന്നുകൊണ്ട് നമുക്കൊരു വികസന സങ്കല്പം ഇല്ല. അതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറേയേറെ കടമകളുണ്ട്. ആ കടമകൾ സത്യസന്ധമായും സുതാര്യമായിട്ടും ചെയ്യാനുള്ള ഒരു ശേഷി ഉണ്ടാക്കിയെടുക്കലാണ് യഥാർത്ഥ വികസനം എന്നതുകൊണ്ട് ലക്ഷ്യമിടുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം.